ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഇടിച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ കറി പോലെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്കയുടെ ഒരു പകുതി ഭാഗത്തോളം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പകുതി ഭാഗത്തോളം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു സൈസിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ, ഒരുപാട് ചെറുതാക്കി കളയരുത്. ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ അതിൽ കൂട്ടാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി, ഇതുപോലെ ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെടുത്തിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ, തേങ്ങ വറുത്തരച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ വറുത്തരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ കറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി പോലെ വെക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നല്ല വ്യക്തമായിട്ട് അതിൽ ഇതിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങ വറുത്തരക്കുന്ന റെസിപ്പി കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതിൻ്റെ ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം, നിങ്ങൾ അവിടുന്ന് നോക്കിയാൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബേലീഫും കൂടെ എടുത്തിട്ടുണ്ട്. ബേലീഫ് ഞങ്ങളുടെ ഗ്രീൻ ബേലീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആണെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് ഇവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചക്ക അത് മുഴുവനായിട്ടും അതേപോലെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അത് മാത്രമാണ് കേട്ടോ, നമ്മളല്ലാതെ ഉപ്പൊന്നും അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നേരിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക, നല്ല ചൂട എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതായത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒരു 25% മാത്രമേ ഇത് കുക്കാവുള്ളൂ. അങ്ങനെ ആയി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഒരു ബൗളിലേക്ക് കോരി മാറ്റുക. അപ്പോൾ ഞാനിതെല്ലാം ഇതാ ഒരു ബൗളിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിലും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായപ്പോൾ ഞാനിവിടെ പട്ടയും ഗ്രാമ്പും പിന്നെ ഒരു ബേലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒന്ന് പൊട്ടി വന്നപ്പോൾ, പട്ടയും ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവം വരെ വഴറ്റി കൊടുക്കുക. ഇതിനുശേഷം നമുക്കിതാ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ചില്ലി പൗഡറാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ജ്യൂസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല രുചിയായിട്ട് ഈ കറി കിട്ടുന്നത്. നല്ല പഴുത്തിട്ടുള്ള ടൊമാറ്റോ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല ഡ്രൈ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കളറ് കിട്ടത്തുള്ളൂ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു കളറായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതേപോലെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 450 ml വെള്ളം വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ചക്ക ഇടുന്ന സമയത്ത് ചക്കയും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം ചൂടാറി തണുത്ത വെള്ളമാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലാണ് ഞാൻ പറഞ്ഞത് 450 ml വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു
അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയതാണ്. നന്നായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കറി ഒന്ന് കുറുകിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത സമയത്ത് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ നമ്മുടെ പാകത്തിന് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക, അപ്പോഴേ നമ്മുടെ ചക്കയിൽ ആ ഉപ്പ് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നല്ല അടിപൊളി കറിയാണ്. ഒന്നാമത്തെ കാര്യം ഈ കറിയുടെ കളർ എന്ന് പറയുന്നത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത തേങ്ങ. അപ്പോൾ അത് അതേപോലെ തന്നെ അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ തിളച്ച് കേട്ടോ. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഒരു ബാലീഫും കൂടെ, ഒരു ഗ്രീൻ ബാലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ കറി റെഡി ആയി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പോലെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മൂപ്പിച്ചെടുക്കുക, എന്നിട്ട് അത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, ഒരു മൂന്ന് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 4 പറ്റൻമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സ്റ്റം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കറിയിലോട്ട് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറി തിളച്ചിരിക്കുന്ന സമയത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു മല്ലിയില. ഞാനത് മറ്റേ ബേലീഫ് ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ മല്ലിയിലേനെ ആ സമയത്ത് അങ്ങോട്ട് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ചേർത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കറിക്ക് എന്തായാലും നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണല്ലോ മല്ലിയില എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് എന്തായാലും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചു. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ഇടിച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണുന്നത് പോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിൻ്റെ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആർക്കും ചക്ക കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചക്ക സീസൺ ആയതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ചക്ക എന്തായാലും കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.